സോഷ്യലിസ്റ്റ് ഐക്യത്തിന്റെ കാഹളം മുഴക്കി എൽ ജെ ഡി ആർ ജെ ഡി ലയിച്ചു. ആർ ജെ ഡി നേതാവും ബീഹാർ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവ് എം വി ശ്രേയാംസ് കുമാറിന് പതാക കൈമാറി. ജാതി സെൻസസ് ദേശീയ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുമെന്ന് തേജസ്വി യാദവും വിഭജനത്തെ എതിർത്ത് ഇന്ത്യയെ ഒരുമിപ്പിക്കലാണ് സോഷ്യലിസ്റ്റുകളുടെ ലക്ഷ്യമെന്ന് എം വി ശ്രേയാംസ് കുമാറും പ്രഖ്യാപിച്ചു. വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം പ്രഖ്യാപിച്ച് എൽ ജെ ഡി ആർ ജെ ഡിയിൽ ലയിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിക്കും വിധം ബീഹാർ തൊടുത്തുവിട്ട ജാതി സെൻസസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ദിശ നിർണ്ണയിക്കുമെന്ന് തേജസ്വി യാദവ് പ്രഖ്യാപിച്ചു. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഐക്യത്തിന് ഇതൊരു തുടക്കം. സോഷ്യലിസ്റ്റുകൾ ഇന്നും ജനാധിപത്യ ശക്തികൾക്ക് കരുത്തും പ്രതീക്ഷയും. The key to how do we see politics and society in coming years. After the publication of the data, the BJP is worried as they don't know how to deal. ദേശീയ രാഷ്ട്രീയത്തിൽ RJD ഇന്ത്യ സഖ്യത്തിന് കരുത്താകും. കേരള ഘടകം ഇടതുമുന്നണിയുടെ ഭാഗമായി തുടരും. വിഭജന രാഷ്ട്രീയത്തിനെതിരെ ഇന്ത്യയെ ഒരുമിപ്പിക്കും. ഇന്ത്യയുടെ മനസ്സ് വിഭജിക്കലല്ല നമ്മളുടെ ലക്ഷ്യം, ഒരുമിപ്പിക്കലാണ്. ആ രാഷ്ട്രീയമാണ് സോഷ്യലിസ്റ്റുകൾ എന്നും അതിനുവേണ്ടിയിട്ടാണ് പോരാടിയിട്ടുള്ളത്. ഇനിയും ആ പോരാട്ടം തുടരും. ഈ വിഭജനത്തിൻ്റെ രാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ട് ഇന്ത്യയിലെ അതിസമ്പന്നർക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റിനെ താഴെയിറക്കാൻ വേണ്ടി ഇന്ത്യ സഖ്യം സാധിക്കുമെന്ന പ്രത്യാശയിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. രാം മനോഹർ ലോഹ്യയുടെ ഓർമ്മദിനത്തിൽ കോഴിക്കോട് എം കെ പ്രേംനാഥ് നഗറിൽ ഒരുക്കിയ സമ്മേളനത്തിലാണ് സോഷ്യലിസ്റ്റ് ഐക്യത്തിന് കൊടിയേറിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.